ഹായ്, നമസ്കാരം എല്ലാവർക്കും. ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൊക്കെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഭാഷയായിരിക്കും ഉപയോഗിക്കുക. എല്ലാവരും ഇംഗ്ലീഷ് ഉപയോഗിച്ചായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും മലയാളം ഉപയോഗിക്കുന്നുണ്ട്. മലയാളികൾക്കൊക്കെ മലയാളം ടൈപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് പെട്ടെന്ന് മനസ്സിലാവണമെന്നൊരു നിർബന്ധമില്ല. ഉദാഹരണത്തിന്, വാട്സപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ അർത്ഥം, മലയാളം അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ മലയാളം വാക്ക് നമുക്ക് അറിയായിരിക്കും. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പലർക്കും അറിയാത്തൊരവസ്ഥയുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രോബ്ലംസ് എങ്ങനെ തടയാം, നമുക്ക് ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്കും എങ്ങനെ കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ചെറിയൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നാണ്. നിങ്ങളിൽ പലരും ഈ ആപ്ലിക്കേഷൻ നിലവിൽ ഉപയോഗിക്കുന്നുണ്ടാവും. സോ ഉപയോഗിക്കുന്നവർ എന്നോട് ദയവായിട്ട് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഭാഷ, നമുക്ക് ഏത് ഭാഷയിലോട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ആ ഭാഷ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് മലയാളത്തിലേക്കാണ് വേണ്ടതെങ്കിൽ, ഒരു ഇംഗ്ലീഷ് വേർഡ് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ അവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അവിടെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇത് വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്ക് ആരോ ഇംഗ്ലീഷിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു വാക്കിൻ്റെ അർത്ഥം, മലയാള അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായി ഒരു ബബിൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ, ഒരു പോപ്പ് വിൻഡോ ആയിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ വരിക. ഇവിടെ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷയും ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ട ഭാഷയും ഇംഗ്ലീഷ് തന്നെയാണ്. സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ട ഭാഷ മലയാളം എന്നാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മലയാള അർത്ഥം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹലോ, വെയർ ആർ യു, ഹലോ നീ എവിടെയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ഇംഗ്ലീഷ് വേർഡിൻ്റെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ മലയാളവും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ബബിൾ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം അർത്ഥം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മലയാളം വാക്കുകൾ, മലയാളം വേർഡുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുക നോക്കാം. ഞാനിപ്പോൾ മലയാളം കീബോർഡാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ നമസ്കാരം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഭാഷ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ കോപ്പി ചെയ്യുന്നു, ബബിളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ട് ഭാഷയും സെയിം തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏതിലോട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ആ ഭാഷ അവിടെ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇംഗ്ലീഷിലോട്ടാണ് ആ ഒരു മലയാളം വേർഡ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഒരു മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൺ കണക്കിന് ഭാഷകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നതാണ്. ലോകത്തുള്ള ഒട്ടുമിക്കാറ് ഭാഷകളും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് മാത്രമല്ല ഇത്തരത്തിൽ ടെക്സ്റ്റുകൾ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഇൻ്റർനെറ്റിൽ എവിടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ എന്താണ് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ കാണിച്ചു തരാം, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കൂടുതൽ പേരും വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാനമായി, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ അറിവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, അരുൺ.